നമ്മളിന്ന് എത്തിയിട്ടുള്ളതേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിക്കടുത്ത് താഴച്ചിനയിലാണ്. ഇവിടെ ഒരു ABR ഫിഷ് ഫാം ഉണ്ട്. ഡാറ്റ ഫിഷ് ബൾക്ക് ബ്രീഡിങ് ചെയ്യുന്ന ഫാമാണ്. അത് നമുക്ക് നടക്കുന്ന സമയത്ത് തന്നെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുമൊക്കെ നമുക്ക് ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷുകൾ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഫാമാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് എന്ത് ഓടിച്ചൊന്ന് നടന്ന കാട്ടെ ഫാം. കാരണം നമ്മുടെ നാട്ടിലും ബൾക്ക് പ്രൊഡക്ഷൻ നടത്തുന്ന ഫാമുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലൊരു ഫാമാണ് ഇത് ABR ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബേറ്റ ഫിഷ് ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. വേറെ മീനുകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സുഹൃത്ത് റേസിൻ്റെയാണ് ഈ ഫാം വരുന്നത്. അപ്പോൾ ഫാമിൻ്റെ ഡീറ്റെയിൽ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ച് ഒന്നിങ്ങനെ നോക്കാം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിലേക്ക് വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സംഭവം കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പൊക്കെ കാണുന്നില്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കേരളത്തിന് പുറത്തേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഈ ബോക്സ് ആക്കി കൊണ്ടുപോകണ കണ്ടില്ലേ, അതൊക്കെ പുറത്തേക്കുള്ള ഓർഡറാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നതാണ്, ബോട്ടിലൊക്കെ മാറിയതാണ്. ബാക്കി ഈ കാണുന്നതൊക്കെ സെയിമുള്ള സംഭവം തന്നെയാണ്. ഇത് ഓരോ നോക്കി കഴിഞ്ഞാൽ ഓരോ വെറൈറ്റി കാര്യങ്ങളാണ് ഓരോന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവിടെ ചെയ്യുന്നത് ബിഗിയർ, പിന്നെ അതുപോലെ തന്നെ OHM വെറൈറ്റി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഫാമിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുഹൃത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ തീറ്റ കൊടുക്കുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്താ ഇവിടെ തീറ്റ കൊടുക്കുന്നത്? ഗ്രോവലല്ലേ. എന്തൊക്കെ ഇവിടെ തീറ്റ കൊടുക്കാറുള്ളത്? ഫ്രോസൺ കൊടുക്കില്ലേ, ഫ്രോസൺ ആത്തിമിയ. പിന്നെ അതിന് മുമ്പ് മൊയ്ന ആത്തിമിയ കാര്യങ്ങളൊക്കെ കൊടുക്കാറില്ലേ സ്റ്റാർട്ടിംഗ് സ്റ്റേജില്? ആഴ്ചയില് രണ്ടു തവണ വാട്ടർ ചേഞ്ച് ചെയ്യില്ലേ. ജസ്റ്റ് പൈപ്പ് കുടിച്ചു കൊടുത്താൽ മതിയല്ലേ. ഇതിനകത്തൊക്കെ ഇതിനകത്തൊക്കെ ഇവിടെ ഹോളുകളുണ്ട്. അപ്പൊ ഈ ഹോളുകളിലൊക്കെ വെച്ചാൽ ഇതിനകത്ത് വെള്ളം പിടിച്ചു കൊടുത്ത് ഞാൻ ഹോളുകൾ കൂടി വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോയിക്കോളും. അത്ര മാത്രമേ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഈ ബോട്ടിൽ നമ്മൾ എടുക്കുമെന്ന് വേണം. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്തോണ്ട് ഇതൊക്കെ ഓർഡർ ആയതാണ് അല്ലേ. അതൊക്കെ അപ്പൊ ഇതൊക്കെ അടുത്ത ദിവസം ഓളാണ്. ഇനി അതൊക്കെ ഇനിയിപ്പോ സെയിലുള്ള സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചും കൂടി കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെ നടന്നു നോക്കാം. ഇവിടെ നടക്കുന്ന ശ്രദ്ധിച്ച് നടക്കണം. കാരണം ഒക്കെ ബോട്ടിൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ താഴെ ഇവിടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമ്മളിതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടുത്തെ ബ്രൂഡ് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം ഒരു അഞ്ചാറ് വെറൈറ്റിയോളം ഇവിടെ കാണാല്ലേ. ആറ് വെറൈറ്റി ഉണ്ടാവില്ലേ? ആറിലേറെ വെറൈറ്റികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഉള്ളത് ബൾക്കായിട്ട് തന്നെ ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിനകത്തൊക്കെ കുഞ്ഞുങ്ങളാണ്. ഓരോ ബാച്ച് കുഞ്ഞുങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. പല സ്റ്റേജിലുള്ള സംഭവങ്ങളാണ് കുഞ്ഞുങ്ങൾ ഈ ടാങ്കിൽ ആസ്വദിക്കുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ബ്രീഡിങ് വരുന്നതാ ഇവിടെ തന്നെ ബ്രീഡിങ്. ചെറിയ ട്രാഗുകൾ ഉണ്ടല്ലേ, ട്രാഗുകളിൽ അവിടെ വട്ടത്തിലുള്ള ചെറിയ ട്രാഗുകൾ ഇവിടെ ഉണ്ട്. ഇത് ഇവിടെ ഇത് മൂടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ബ്രീഡിങ്ങിന്റെ സ്റ്റേജ് കാര്യങ്ങൾ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ട്രാക്ക് ഇങ്ങോട്ട് മാറ്റും. ഈ ട്രാഗിന് പിന്നെ ചെയ്യാണ് അതിന്റെ സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് മാറ്റി തിരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ബോട്ടിൽ ചെയ്യാനുള്ള ഭാഗമാകും, പിന്നെ ബോട്ടിൽ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിട്ട്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് മൊത്തം മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് നല്ല മഴ ഒന്നും കൊള്ളാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉഷാറായിരുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് കാണുന്നത്. പിന്നെ ബോട്ടിൽ ചെയ്യാനുള്ള ബോട്ടിലുകളുടെ കാര്യങ്ങളൊക്കെ പുതിയതായിട്ടുള്ള ഇറക്കിയിട്ടുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും. മുമ്പ് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഇവിടെ വന്നിട്ട് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെറുപൊക്കെ ഏരിയയിൽ വന്ന സമയത്ത് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ ചോദിച്ചാൽ ഇങ്ങനെ കയറിയ കേട്ടോ. കണ്ടപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തോന്നി. പിന്നെ അന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഉപകാരപ്പെട്ടോട്ടേച്ചാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ ടാങ്കുകളാണ്. ഇതിനകത്ത് നമ്മൾ മൊയ്ന കൾച്ചർ ഉണ്ടല്ലോ, ഇവിടെ മെയിനായിട്ട് നമ്മുടെ ബേറ്റാഫിഷ് ബ്രീഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൊയ്ന ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ആർട്ടിനി ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് അറിയാനുള്ളത്. അപ്പോൾ മൊയ്ന നേരത്തെ ഇതുപോലെ വലിയ ടാങ്കുകൾ മൊയ്ന സെറ്റ് ചെയ്ത ശേഷം ബ്രീഡിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ നേരിട്ട് ഇങ്ങോട്ട് ഇറക്കി വിടുക, എല്ലാം ഇവിടുന്ന് കോരിയിട്ട് കുഞ്ഞുങ്ങൾ മൊയ്ന അങ്ങോട്ട് കൊടുക്കുക രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. മൊയ്നയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ലൈഫ് ഫുഡ് കൊടുക്കുന്നതെന്ന് അറിയാനുള്ളത്. ഇതൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഴയുടെ പ്രത്യേകിച്ചുള്ള ടാങ്കുകളും കാര്യങ്ങളും കാണാൻ പറ്റും. വെള്ളം കണ്ടീഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം തന്നെ വലിയ ബ്രൂഡ് സ്റ്റോക്ക് കാര്യങ്ങൾ വലിയ സൈസ് സംഭവങ്ങൾ ഇതിനകത്തോടെ കാണുന്നുണ്ട്.
ഇനി ഇങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങളാണ് ഓരോ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തുള്ളത് നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെണ്ണം ഇവിടെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ തലക്കലൊക്കെ കുറച്ചൊക്കെ ബോട്ടിൽ ചെയ്ത് വെച്ച് കാണുന്നുണ്ട് ഇനി അങ്ങോട്ടില്ല ഫാമിൻ്റെ ഏരിയ ഇതുവരെ ആയിട്ടുള്ളൂ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര രസമായിട്ടുള്ള മിക്സ്ഡ് വെറൈറ്റി കളേഴ്സ് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ സൈസായിട്ടുള്ള ഫിഷുകൾ ഇവിടെ ഉണ്ട് ഫീമെയിൽ ഫിഷിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ചിടാം പക്ഷേ മെയിൽ ഫിഷിന് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ വലിയ വലിയ ഇതിനകത്തൊക്കെ നമ്മുടെ മൊയിനായിരിക്കും കൊതുക് കയറാത്ത രീതിയിൽ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് മൊയിനായിരിക്കും പിന്നെ ഇവിടെ ഇത്തരത്തിൽ വലിയ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ മെഷ് ഉണ്ടല്ലോ മെഷ് വെച്ചിട്ടും അതുപോലെ മെറ്റൽ ഫ്രെയിം വെച്ചിട്ടും ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ നമ്മുടെ താർപ്പായ കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അതിൽ വെള്ളം നിർത്തിക്കണം സിമ്പിളായിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ നമ്മുടെ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയും ഡീറ്റെയിലൊക്കെയാണ് ഇപ്പോൾ ഇവിടുന്ന് നിങ്ങളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിലും ബൾക്കായിട്ട് ഫിഷ് ബ്രീഡിങ് ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഫാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ